ഇറാനുമേൽ അമേരിക്ക നിലപാടുകൾ കടുപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നുള്ള സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും ഇറാഖിനും മേൽ കടുത്ത സൈനിക നിലപാടുകളുമായി പ്രതിരോധം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക രംഗത്ത് വന്നത്. മാത്രമല്ല ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടിയും ആ ഒരു ആക്രമണങ്ങൾക്ക് പിന്നിലെ അമേരിക്കൻ നിലപാടും വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ സുരക്ഷയ്ക്ക് ആരെങ്കിലും ഭീഷണിയാണെന്ന് തോന്നിയാൽ അവരെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കൻ നിലപാട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാനും ഇറാഖിനും മേൽ കടുത്ത രീതിയിലുള്ള നടപടികളുമായി അമേരിക്കൻ ഭരണകൂടം ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ താലിബാനിലും അമേരിക്കൻ നിലപാടുകൾ കടുപ്പിച്ചിരുന്നു. അതായത് മത ഭീകരവാദത്തെ ഒരു കാരണവശാലും വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള അമേരിക്കൻ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിനു ശേഷമുള്ള അതിശക്തമായ നിലപാടുകൾ, പ്രത്യേകിച്ചും ലോകരാജ്യങ്ങൾ മുഴുവൻ ഭീകരവാദത്തിനെതിരെ ജർമ്മനി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ, പ്രത്യേകിച്ചും ജോ ബൈഡന്റെ അതിശക്തമായ നിലപാടുകൾ വന്നിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി വെബ്സൈറ്റുകൾ, റേഡിയോ ടി വി സ്റ്റേഷനുകൾ അടക്കം ഇറാന്റെ പൂട്ടിക്കെട്ടുന്ന രീതിയിൽ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ നിശ്ചലമാക്കിക്കൊണ്ടുള്ള അതിവേഗത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയുന്നത് പോലെ തന്നെ ഇബ്രാഹിം റൈസി, ഖാസിം സുലൈമാനി എന്ന വലിയ ചോദ്യത്തിന് അമേരിക്ക ഒതുക്കിയതിനു ശേഷം ഉയർന്നു വന്ന ഇബ്രാഹിം റൈസി ഇറാനിലെ പരമോന്നത നേതാവ് എന്ന ചോദ്യം, അതിന് പിന്നാലെയാണ് അതിവേഗത്തിലുള്ള അമേരിക്കൻ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകളടക്കം നൽകിയിരുന്നു. പല ചാനലുകളും റേഡിയോ സ്റ്റേഷനുകളും വെബ്സൈറ്റുകളും അടക്കം ഇത്തരത്തിൽ മത തീവ്രവാദ നിലപാടുകൾ പറയുന്ന നേതാക്കന്മാരെ അനുകൂലിക്കുന്നുണ്ട് എന്നൊരു സംശയം കൃത്യമായി അമേരിക്കയ്ക്ക് തുടക്കം മുതലുണ്ട്. ഏതായാലും ഇപ്പോൾ അതിവേഗത്തിലുള്ള നടപടികളിലൂടെ അമേരിക്കൻ ഇടപെടലിലൂടെ ഇറാന്റെ വെബ്സൈറ്റുകൾ, റേഡിയോ സ്റ്റേഷനുകൾ, ഒപ്പം ചില ടി വി പരിപാടികളടക്കം പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒന്നും രണ്ടുമല്ല, 36 ഇറാനിയൻ വെബ്സൈറ്റുകൾ തന്നെയാണ് കൃത്യമായി അമേരിക്ക നിലപാടുകളിലൂടെ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നത്. മാത്രമല്ല ഇറാനിയൻ ഇസ്ലാമിക് റേഡിയോ, ടെലിവിഷൻ യൂണിയൻ ആൻഡ് KH, ഈ കാര്യങ്ങൾക്കും കൃത്യമായി ഒരു പിടി വീഴ്ത്തിയിരിക്കുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി വരുന്നവർക്ക് അതിശക്തമായ മറുപടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന ഇറാനും ഇറാഖിനും നൽകിയിരിക്കുന്ന കടുത്ത പ്രഹരം. ഏതായാലും പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധകാഹളമാണോ ഇപ്പോൾ ജോ ബൈഡൻ മുഴക്കിയിരിക്കുന്നത്? ഇബ്രാഹിം റൈസി ഇതിനെന്ത് മറുപടി നൽകും തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഏവരും ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.